നമ്മൾ ഇന്ന് കാണുന്ന കർണാടകയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അടക്കി വാണിരുന്ന ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ജീവൻ തുടിക്കുന്ന അവശേഷിപ്പുകൾ, കണ്ടാൽ മതിമറന്നു നിന്നുപോകുന്ന രീതിയിൽ പണികഴിപ്പിച്ച ശില്പങ്ങൾ, മുസ്ലിം ഭരണാധികാരികളുടെയും സാമൂഹിക വിരുദ്ധരുടെയും ആക്രമണങ്ങൾക്ക് പലതവണ വിധേയമായെങ്കിലും നിലംപൊത്താതെ കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്ന അത്ഭുത സൃഷ്ടി. പറഞ്ഞു വരുന്നത് കർണാടകയിലെ ഹലബേഡു എന്ന സ്ഥലത്തെ ഹൊയ്സാലേശ്വര ക്ഷേത്രത്തെ പറ്റിയാണ്. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു ഹലബേഡു. ഹൊയ്സാല സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന വിഷ്ണുവർദ്ധൻ്റെ നേതൃത്വത്തിൽ 92 ക്ഷേത്രങ്ങൾ കർണാടകയിൽ നിർമ്മിക്കപ്പെട്ടു. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ആ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഹലബേഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം, ബേലൂരിലെ ചെന്നകേശവക്ഷേത്രം, സോമനാഥപുരയിലെ കേശവക്ഷേത്രം എന്നിവ. ഹൊയ്സാല രാജാവ് വിഷ്ണുവർദ്ധൻ തനിക്കു വേണ്ടിയും റാണി ശാന്തളാദേവിക്കും വേണ്ടി 900 വർഷങ്ങൾക്ക് മുന്നിൽ നിർമ്മിച്ച ഇരട്ട ക്ഷേത്രങ്ങളാണ് ഹൊയ്സാലേശ്വര ക്ഷേത്രം. രണ്ട് ക്ഷേത്രങ്ങൾ ഒട്ടിച്ചു ചേർത്തതുപോലെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. അമ്പലത്തിൽ നിന്നും കുറച്ചു മാറി രാജകൊട്ടാരമുണ്ടായിരുന്നെങ്കിലും ഇന്ന് ഒരു കരിങ്കൽ തറ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നക്ഷത്രാകൃതിയിൽ 64 കോണുകളോടുകൂടി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിലെ ഓരോ കല്ലുകൾക്കും ഓരോ കഥ പറയാനുണ്ട്. പരമശിവനാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിന് അഭിമുഖമായി കൂറ്റൻ ഒറ്റക്കല്ലിൽ തീർത്ത രണ്ട് നന്ദി ശില്പങ്ങളും കാണാം. റാണിയുടെ ക്ഷേത്രത്തിൻ്റെ നന്ദിക്ക് അലങ്കാരങ്ങൾ കൂടുതലാണ്. രാജാവിൻ്റേതിന് അലങ്കാരങ്ങൾ കുറവും ഉയരം കൂടുതലുമാണ്. ഇവിടുത്തെ ശില്പങ്ങൾ സോഫ്റ്റ് സ്റ്റോൺ അഥവാ മാക്കല്ല് എന്ന പ്രത്യേക മൃദുവായ കല്ലുകളിൽ നിർമ്മിച്ചവയാണ്. ഈ കല്ലുകൾ കർണാടകയിലെ തുംകൂർ ജില്ലയിൽ നിന്ന് ആനകളുടെ സഹായത്താൽ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അതിനാൽ ക്ഷേത്രത്തിൻ്റെ ഭാരം മുഴുവൻ തങ്ങളാണ് വഹിക്കുന്നത് എന്ന രീതിയിൽ 1248 ആനകളാണ് ക്ഷേത്രത്തിൻ്റെ പുറംഭാഗത്തെ കൊത്തുപണികളിൽ ഏറ്റവും അടിയിലായിട്ടുള്ളത്. ഒരാനയും ഒരുപോലെയല്ല എന്നതാണ് കൗതുകകരമായ വസ്തുത. കാലോ തുമ്പിക്കൈയോ തുമ്പിക്കൈയിലെ പഴങ്ങളോ ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കായിക ബലത്തെ സൂചിപ്പിക്കാൻ ആനകളുടെ നിര, അതിനു മുകളിലായി എതിരാളികളെ ചെറുത്തു നിൽക്കുന്ന മനോധൈര്യത്തെ സൂചിപ്പിക്കാൻ സിംഹങ്ങളുടെ നിര, അതിനു മുകളിലായി സൗന്ദര്യത്തെയും ആകർഷണത്തെയും സൂചിപ്പിക്കാൻ പുഷ്പാലങ്കാരങ്ങൾ, അതിനു മുകളിലായി വേഗതയെ സൂചിപ്പിക്കാൻ അശ്വങ്ങൾ, ഒരു ഉത്തമ രാജാവിൻ്റെ 4 ഗുണങ്ങൾ പറയാതെ പറയുന്ന ശില്പങ്ങൾ. ഇനി ശില്പങ്ങളും മറ്റു കൊത്തുപണികളും നിരീക്ഷിക്കുകയാണെങ്കിൽ മഹാഭാരത കഥകൾ, ശിവപുരാണത്തിലെ സുപ്രധാന ഏടുകൾ, ദൈനംദിന കാര്യങ്ങൾ, കേശാലങ്കാരങ്ങൾ, ഭരതനാട്യ രൂപങ്ങൾ തുടങ്ങി കരകൗശല നൈപുണ്യം എടുത്തുകാട്ടുന്ന അനേകം ശില്പങ്ങൾ. ഹൈന്ദവാചാരപ്രകാരം എല്ലാ വിശേഷകർമ്മങ്ങളും ആരംഭിക്കുന്നത് വിഘ്നേശ്വരനെ വന്ദിച്ചുകൊണ്ടാണ്. അതിനാൽ ആദ്യത്തെ ശില്പം വിനായകൻ്റേതു തന്നെ. കൈലാസത്തെ എടുത്തുയർത്താൻ ശ്രമിക്കുന്ന 10 തലയുള്ള രാവണൻ, ഹരനും ഹരിയും ചേർന്ന ഹരിഹരൻ, നൃത്തമാടുന്ന സരസ്വതി, വരാഹമൂർത്തി, പാലാഴി മഥനം, ഐരാവതത്തിൻ്റെ പുറത്തു കയറി യുദ്ധം ചെയ്യുന്ന ഇന്ദ്രൻ, ഗജേന്ദ്രമോക്ഷം, കാളി, നാഗരാജാവ്, ഹിരണ്യകശിപുവിനെ വലിച്ചുകീറി കുടൽമാല അണിയുന്ന നരസിംഹമൂർത്തി, ഗോവർദ്ധനഗിരി ഉയർത്തുന്ന കൃഷ്ണൻ, മഹിഷാസുരമർദിനി, ആനകളെ കൂട്ടത്തോടെ കൊന്ന് കൂനയാക്കി വയ്ക്കുന്ന 1000 ആനകളുടെ ശക്തിയുള്ള ഭീമൻ, ഇതെല്ലാം ശില്പങ്ങളിലെ പ്രധാന ആകർഷണങ്ങളാണ്. മകര എന്ന സാങ്കല്പിക ജീവിയെയും ധാരാളമായി കൊത്തുപണികളിൽ കാണാം. 7 ജീവികളുടെ ശരീരഭാഗങ്ങൾ ചേർന്നുണ്ടായ ഒരു പ്രത്യേക ജീവി. മുതലയുടെ വായ, ആനയുടെ തുമ്പിക്കൈ, കുരങ്ങിൻ്റെ കണ്ണ്, പശുവിൻ്റെ ചെവി, പന്നിയുടെ ശരീരം, സിംഹത്തിൻ്റെ കാലുകൾ, മയിലിൻ്റെ പീലി, ഇത്രയും ചേർന്നതാണവ. ഇതുകൂടാതെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, നീതികഥകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ശില്പങ്ങളും ഇവിടെ കാണാം. ആധുനിക പാഠ്യരീതി പ്രകാരം നമ്മൾ പഠിച്ചു വച്ച പല കാര്യങ്ങളും തിരുത്തി എഴുതേണ്ടി വരുന്ന തരത്തിലുള്ള രഹസ്യങ്ങളും ഈ ശില്പങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികർ ഹെൽമെറ്റ്, നീ ക്യാപ് ഇവയൊക്കെ ധരിച്ചതായി കാണാം. മ
മാത്രമല്ല ഒരു സൈനികൻ ദൂരദർശിനി പോലുള്ള ഉപകരണം ഉപയോഗിച്ച് ഒരു കണ്ണടച്ചു വെച്ച് മറ്റേ കണ്ണിൽ കൂടി മുകളിലേക്ക് നോക്കുന്നതായും കാണാം. ഗലീലിയോ ഗലീലി ആദ്യത്തെ ദൂരദർശിനി കണ്ടുപിടിച്ചത് 400 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ്. ഈ ക്ഷേത്രം നിർമ്മിച്ചതാകട്ടെ 900 വർഷങ്ങൾക്ക് മുൻപും. അതായത് നമ്മളുടെ ഭാവനകൾക്കും അതീതമാണ് പുരാതന ഭാരതം. ഈ ശില്പങ്ങൾ നമ്മളോട് സംവദിക്കുന്നത് ശാസ്ത്രമേഖലയിലും കലാമേഖലയിലും പുരാതന ഭാരതം എത്രമാത്രം പുരോഗതി കൈവരിച്ചിരുന്നു എന്നതിനെ പറ്റിയാണ്. കയ്യിലൊരു ദണ്ഡും ചക്രവും തലയിൽ ബിഗും കോട്ടും ധരിച്ച് ഒരു വിദേശി എന്ന് തോന്നിപ്പിക്കുന്ന വളരെ വ്യത്യസ്തമായൊരു ശില്പത്തെ ഇവിടെ കാണാം. പുരാതന ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ ശില്പമെന്ന് അനുമാനിക്കപ്പെടുന്നു. ഇനി അകത്തുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. മുൻവാതിൽക്കൽ തന്നെ 2 ദ്വാരപാലകരെ കാണാം. നന്ദിയും ഭൃംഗയുമാണവർ. 2 ശില്പങ്ങളുടെയും കൈകൾ വെട്ടിമാറ്റിയ നിലയിലും മുഖം വികൃതമായ നിലയിലുമായിരുന്നു. ഗവൺമെൻറ് ഇടപെട്ട് മുഖം പിന്നീട് വച്ചു ചേർത്തു. ഏച്ചുകൂട്ടിയത് മുഴച്ചു തന്നെ നിൽക്കുന്നു. കൈകൾ വച്ചു പിടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. ആടയാഭരണങ്ങളിലെ സൂക്ഷ്മമായ കുത്തുപണികൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. സിംഹവും ബാലനായ പോരാളിയും ചേർന്ന പ്രതിമയാണ് ഹൊയ്സാല രാജമുദ്ര. 108 വ്യത്യസ്തമായ സ്തംഭങ്ങളാൽ അലങ്കരിച്ചതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം. 5 പ്രത്യേക ശിലകൾ ചേർത്ത് ഉണ്ടാക്കിയതിനാൽ പഞ്ചശിലാസ്തംഭങ്ങൾ എന്നിവ അറിയപ്പെടുന്നു. പല സ്തംഭങ്ങളും നിർമ്മാണഘട്ടത്തിൽ പാതി വഴിയിൽ നിന്നുപോയവയാണ്. ആക്രമണം നേരിടുന്നതിന് മുൻപ് പൂർത്തിയായവയാണ് മറ്റുള്ളവ. ഇവിടെ ഒരു നൃത്തമണ്ഡപമുണ്ട്. രാജ്ഞി നൃത്തമാടി ഭഗവാനെ പൂജിക്കാറുണ്ടായിരുന്നത്രേ. പ്രധാന നർത്തകിമാരായ ശിലാബാലിക, മദനിക, മോഹിനി തുടങ്ങിയവരുടെ 84 ശില്പങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെറും 14 ശില്പങ്ങളാണ് ബാക്കിയുള്ളത്. കോട്ടം തട്ടാത്ത 70 നാട്യരൂപങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നു കടത്തിക്കൊണ്ടുപോയി അവരുടെ മ്യൂസിയങ്ങളിൽ സ്ഥാപിച്ചു. ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തെക്കുറിച്ചുള്ള ചില യൂട്യൂബ് വീഡിയോസിൽ പല രാജ്യങ്ങളിൽ നിന്നും കൊള്ളയടിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്ന ശില്പങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നർത്തകിമാരെ കാണാൻ പറ്റും. ഈ ശിലകൾ കണ്ടാൽ ആർക്കാണ് നശിപ്പിക്കാൻ തോന്നുക എന്ന് അവിടെ ചെല്ലുന്ന ഓരോ ആൾക്കും തോന്നും. അത്രമേൽ അവർണ്ണനീയമാണ് ആ ശില്പചാരുത. പച്ച പുല്ല് വിരിച്ച ഉദ്യാനത്തിന് നടുവിലായി 1 രൂപ ടിക്കറ്റ് പോലും എടുക്കാതെ ചെന്നുകയറി കാണാവുന്ന ഇടം. തിരിച്ചിറങ്ങുമ്പോൾ മനസ്സിൽ നിറയുന്ന അനുഭൂതി വാക്കുകൾക്ക് അതീതമാണ്. ഇത്രയും കലാനൈപുണ്യവും ബുദ്ധിസാമർഥ്യവും അർപ്പണബോധവുമുള്ള ഒരു ജനത ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവായി നിലകൊള്ളുന്ന അത്ഭുത സൃഷ്ടികളിലൊന്ന്. ഇത്രയെങ്കിലും നശിക്കാതെ ബാക്കിയുണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. Thank you.